എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, അതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ്. ബാച്ചിലേഴ്സിനൊക്കെ പ്രത്യേകിച്ചും അരി അരക്കണ്ട, അതേപോലെ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് അത് അരക്കുകയും അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശ, അതിന് വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കണ ഒരു അടിപൊളി നല്ല എരിവും പുളിയൊക്കെ ഉള്ള ഒരു ചട്നിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും റെസിപ്പിയിലേക്ക് പോവാം, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോതമ്പ് മാവ്, ഞാൻ മിക്സിയിലാണ് അന്ന് അടിച്ചെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ എന്തായി കട്ട കിട്ടുള്ളൂ ഗോതമ്പ് മാവ് നമ്മൾ ദോശയ്ക്ക് വേണ്ടി ബാറ്റർ ആക്കുമ്പോൾ. അപ്പോൾ ആദ്യം തന്നെ 3/4 കപ്പ് ഗോതമ്പാണ് ഞാൻ എടുക്കുന്നത്. അത് എത്ര ആളുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്കൊരു 3/4 ഗ്ലാസോളം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ. അത് എന്തിനാ, കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും, അത് ബാറ്ററിനനുസരിച്ച് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ചു, അതിന് ശേഷം ഞാൻ 3/4 കപ്പ്, ഫുൾ കപ്പില്ല, 3/4 കപ്പ് ഗോതമ്പ് മാവാണ് ഇട്ടത്. അതിന് ശേഷം ഞാനൊരു 1/4 കപ്പ് തേങ്ങ, ഞാൻ 1/4 കപ്പാണ് ഇടണ തേങ്ങയുടെ, തേങ്ങയുടെ ഫ്ലേവറ് ഇനിയും ഇടയിൽ കടിക്കാൻ കിട്ടണമെന്നുള്ളവർക്കാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. ഞാനൊരു 1/4 കപ്പേ ഇടുന്നുള്ളൂ. നമ്മൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ കൈയളവാണ് ഇടൽ. ഇതിപ്പോൾ നിനക്കൊരു അളവിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കപ്പ് എന്നൊക്കെ പറയുക കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ റെഗുലറായി ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് അത്, നല്ല ഹെൽത്തിയാണ്. ഒരു 1/4 കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് വല്ലാതെ അരച്ചെടുക്കൊന്നും വേണ്ട, നമ്മൾ ചട്നിക്ക് അരക്കണ പോലെ കുറേ നേരം കറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യേ വേണ്ടുള്ളൂ. ഉപ്പും കൂടി ഇടണം ഇതിലേക്ക്. എന്താ വെച്ചാൽ തേങ്ങ അരഞ്ഞു പോകരുത്, തേങ്ങ അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ദോശയിലെ ഇടയ്ക്ക് അതിങ്ങനെ കടിക്കാൻ കിട്ടുന്നതാണ് ടേസ്റ്റ് തേങ്ങയൊക്കെ. ഇനി ഇതിലേക്ക് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ, ഒന്നിച്ച് മിക്സായി വരുമല്ലോ. ഉപ്പ് വേണച്ച രണ്ടാമത് ഇടാം. അപ്പം ഞാൻ അതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. വെള്ളം നമ്മൾ ഓൾറെഡി ആദ്യം ഒഴിച്ചിട്ടുണ്ട്, അത് അരച്ചെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. തേങ്ങ നന്നായി അരഞ്ഞിട്ടില്ല ഇതിൽ, കണ്ടോ അങ്ങനെ തരിതരിപ്പായിട്ട് കാണുന്നത് തേങ്ങയാണ്. ഉപ്പൊക്കെ നോക്കിയിട്ടോ, ഉപ്പൊക്കെ പാകമാണ്. ഇതിപ്പോൾ ഒരു രണ്ടാൾക്കുള്ള ദോശയ്ക്കുള്ള ബാറ്ററൊക്കെയാണെന്ന് വെച്ചാൽ ഈ 3/4 കപ്പിൻ്റെ അളവിലെടുത്താൽ മതി. അതിലും കൂടുതലാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കൂട്ടിയിട്ടോളൂ. അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം, ഒരര സ്പൂണ് ജീരകം അങ്ങനെ ഇടുകയാണ്. അത് അരപ്പിലിട്ടില്ല, ജീരകം ഇടയിൽ നമുക്ക് വായിൽ വരുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ജീരകം ഇട്ടു, ഇനി ഇത് കലക്കിയിട്ട് ഇവിടെ ഇരിക്കട്ടെ, ഇത് അടച്ചു വയ്ക്കാം. അപ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ദോശ മാത്രമല്ലല്ലോ, ഒരു ചട്നിയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ അടച്ച് വയ്ക്കാം. അപ്പോൾ ഇനി ആ ദോശയുടെ കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചട്നിയാണ്. കുറച്ച് പുളിപ്പും കുറച്ച് എരിവും ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബാച്ചിലേഴ്സിനും ഒറ്റയ്ക്ക് താമസിക്കണവർക്കായാലും അതേപോലെ ജോലിക്ക് പോണവരായാലും വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു വലിയ വെളുത്തുള്ളി ആയ കാരണം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതന്നെ ഒന്ന് നുറുക്കിയിട്ട് ഇടേണ്ടി വരും, അല്ലെങ്കിൽ അരിഞ്ഞു കിട്ടില്ല. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എണ്ണം ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ. നമ്മുടെ നാടൻ വെളുത്തുള്ളിയൊക്കെ ആണെച്ചാൽ ഒരു 10 എണ്ണം ഇടേണ്ടി വരും. ഇത് വലുതായ കാരണം ഞാനൊരു 5 എണ്ണേ എടുക്കുന്നുള്ളൂ. ഒന്ന് നുറുക്കിയിടുന്നുണ്ട്, ഒരേപോലെ അരിഞ്ഞു കിട്ടില്ല, അതുകൊണ്ടാണ്. ഇത് നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ ദോശയ്ക്കൊക്കെ കുറച്ച് ടേസ്റ്റാണ്. എന്താ വെച്ചാൽ ഗോതമ്പിൻ്റെ ദോശ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അരി ഉഴുന്നും അരച്ച് വെച്ച് അത് ഫെർമെൻ്റ് ചെയ്ത് പുളിപ്പിച്ചിട്ട് ഉണ്ടാക്കണതല്ലല്ലോ, അപ്പോൾ അതിന് പുളിപ്പ് കമ്മിയാവും. അപ്പോൾ ഇങ്ങനത്തെ ദോശ നമ്മൾ വേഗം ഉണ്ടാക്കണം, ഗോതമ്പ് ദോശയ്ക്കൊക്കെ പുളി കമ്മിയാവാണ്, അങ്ങനത്തെ ഇതിനൊക്കെ പറ്റിയൊരു ചട്നിയാണത്. എന്താച്ചാൽ ഈ ചട്നിയുടെ പുളി ആ ദോശയ്ക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൊടുക്കും. ഇനി ഇതിലേക്ക് ഞാനൊരു 8 വറ്റൽ മുളകാണ്, പിരിയൻ മുളകാണ് കേട്ടോ. അത് എരിവുണ്ടാവില്ല, കളറ് കിട്ടും ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ്. മറ്റേ വറ്റൽ മുളകല്ല, ഒരു പിരിയൻ മുളകാണ്. അതൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, തക്കാളി 1 എണ്ണം എടുക്കുന്നുണ്ട്, ഒരു മീഡിയം സൈസാണേ. അത് ഇടുന്നുണ്ട് അതിലേക്ക്.
പറഞ്ഞ നേരം കൊണ്ട് ചട്നിയാവും കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു ഉണ്ടയാണ്, പുളി. പുളിയുടെ ഒരു ഇതിടുന്നുണ്ട്, ഇത്ര ഇടുന്നുള്ളൂ. പുളി ഇഷ്ടമുള്ളവരാണെച്ചാൽ കുറച്ചും കൂടി ഇടാം. എന്താ വെച്ചാൽ തക്കാളിൻ്റെ പുളി ഇതും കൂടി ആകുമ്പോഴേക്ക് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയൊരു ഉരുളയാണ് എടുത്തിരിക്കണം. അപ്പോൾ ഇതും ഇതിലേക്കിടാം. ഇനി ഇതെല്ലാം കൂടി ഒരു ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ശർക്കര, കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് കഷ്ണത്തിന്ന് കുറച്ച് ഞാൻ ഇടിച്ച് വെച്ചതാണ് ഒന്ന് സോഫ്റ്റാക്കിയിട്ട്. ഇനി ലാസ്റ്റ് ഉപ്പ്, ഉപ്പും കൂടി ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആവണ്ട കേട്ടോ, നമ്മൾ അമ്മീമ്പിലൊക്കെ അരക്കില്ലേ ഒന്ന് തരിതരിപ്പായിട്ട്, അങ്ങനെ അരക്കേണ്ടുള്ളൂ. അതാണ് അതിൻ്റെ ടേസ്റ്റ്. കുറച്ച് മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ, ഒന്ന് അരഞ്ഞിങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പറഞ്ഞ നേരം കൊണ്ട് ചട്നി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഒന്ന് വറുത്തിട്ട് കൊണ്ടുള്ളൂ. അപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എരിവ് തന്നെ മതി കേട്ടോ. എരിവുണ്ട്, പുളിയുണ്ട്. പുളി വേണ്ടവർക്ക് കുറച്ചും കൂടി കൂട്ടാം, പക്ഷേ ഇവിടേക്കൊക്കെ അത്രയേ വേണ്ടുള്ളൂ. അതുകൊണ്ട് പിന്നെ പുളി എരിവ് എല്ലാം മുളക് ഇനി കൂട്ടണം എന്നില്ല, നല്ല എരിവുണ്ട്. അത്യാവശ്യം പിരിയൻ മുളക് ഇട്ടിട്ടും കൂടി എരിവുണ്ട്. വെളിച്ചെണ്ണ കുറച്ചധികം ഒഴിക്കുന്നുണ്ട്. എനിക്ക് കടുകും കറിവേപ്പിലയാണ് ഇടണുള്ളൂ കേട്ടോ. പച്ചൻമുളക് ചേർക്കണില്ല ഇനി, എന്നുവെച്ചാൽ എരിവുണ്ട്. അതിന് കറിവേപ്പിലയും മാത്രമേ ചേർക്കുള്ളൂ. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഇതാക്കുകയുള്ളൂ. നന്നായി മൂപ്പിക്കൊന്നും വേണ്ട. ഗോതമ്പിൻ്റെ ദോശയൊക്കെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്കൊക്കെ ഈ ചട്നി കൂട്ടിയിട്ടൊന്ന് കൊടുത്തു നോക്കി നോക്കൂ, നല്ല ഇഷ്ടാവും എല്ലാവർക്കും. ഇത് നല്ല ഈ പുളി ഉള്ള ഈ ചട്നി ഇതാക്കി കൊടുത്താൽ നല്ലൊരു കോമ്പിനേഷനാണത്. ഇത് ഒഴിക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലയ്ക്കതിന് ശേഷം. ഒന്നങ്ങോട്ട് ഇതായി വരട്ടെ, നന്നായി മൂത്ത് ഇതാവൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഈ ചട്നി ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുള്ളവരാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി അളവ് ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി. ഉപ്പൊക്കെ പാകാണ് കേട്ടോ, ഇത്ര മതി. നന്നായി വഴറ്റണ്ട, തീ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചട്നി റെഡി. ഇപ്പം ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ദോ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര തവി ഒഴിക്കുന്നുണ്ട് കേട്ടോ. വല്ലാതെ നൈസാവണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. നല്ല അടിപൊളി ദോശയായിട്ട് വരും, നല്ല ഹെൽത്തി ആണ്. ഇനി എല്ലാവരും എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ദോശ റെഡി ആയി, നല്ല ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഈ മാവ് ഫുള്ള് ഞാൻ ചുട്ടെടുക്കട്ടെ. അപ്പം എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പം ഇനി പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.